പ്രവാസി വെൽഫെയർ ഫോറം തിരുവമ്പാടി മണ്ഡലം കൺവെൻഷൻ മുക്കത്ത് നടന്നു. പരിപാടി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അസ്ലം ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രവാസി സമൂഹങ്ങളോട് പുലർത്തിപ്പോരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും പ്രവാസി ക്ഷേമ പെൻഷനുകൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും പ്രവാസി വെൽഫെയർ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അസ്ലം ചെറുവാടി ആവശ്യപ്പെട്ടു. പ്രവാസി വെൽഫെയർ ഫോറം തിരുവാമ്പാടി മണ്ഡലം കൺവെൻഷൻ മുക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നൽകി വരുന്ന ക്ഷേമ പെൻഷൻ തുക മിനിമം 5000 രൂപയാക്കണമെന്നും വിമാന ടിക്കറ്റ് കൊള്ള അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുറേ കാലം പ്രവാസി ലോകത്ത് ജീവിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഫോറം. ഇങ്ങനെ ഒരു വേദി രൂപീകരിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം പ്രവാസികളുടെ പുനരധിവാസം എന്ന വലിയ ഒരു ആശയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് പ്രവാസികളാണ്. കേരള മോഡൽ എന്നൊക്കെ രാഷ്ട്രീയക്കാർ പറയാറുണ്ട്. ആ കേരള മോഡൽ ആരുടെ സൃഷ്ടിയാണ് എന്ന് ചോദിച്ചാൽ അതേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പ്രവാസികളാണ്. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി അധ്യക്ഷത വഹിച്ചു. പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി അസ്രഫ് ആരാംബ്രം മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും മണ്ഡലതല ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി തോമസ് പുല്ലുരാമാരി നിർവഹിച്ചു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മണ്ഡലം കൺവീനർ നദീറ ഇയൻ, സലാം മാസ്റ്റർ ആനയാങ്കുൻ, നസീം കൂടരഞ്ഞി എന്നിവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി മണ്ഡല സെക്രട്ടറി ഇ കെ കെ ബാവ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. മണ്ഡലം ഭാരവാഹികളായി കൺവീനർ സലാം മാസ്റ്റർ ആനയാങ്കുന്ന്, അസിസ്റ്റന്റ് കൺവീനർമാരായി യൂനൂസ് പുൽപ്പറമ്പ്, മൊയ്തീൻ ഗോയ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.